നമ്മൾ അറിയേണ്ടത് പരിശുദ്ധാത്മാവെന്ന സഹായകനായ ദൈവത്തെക്കുറിച്ചാണ്. അതായത് ഈശോ നമുക്ക് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകുന്നു, ഒരു ജഡ്ജിനെ നൽകുന്നു എന്നല്ല ഈശോ പറഞ്ഞ്, നിങ്ങളെ മാർക്കിടാനിരിക്കുന്ന ഒരാളെ നൽകുന്നല്ല ഈശോ പറഞ്ഞ്, നിങ്ങളെ സഹായിക്കുന്ന ഒരു മെന്റർ ട്രെയിനർ, കുറവുകളും ബലഹീനതകളും വീഴ്ചകളുമുള്ള നിങ്ങൾക്ക് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു സുഹൃത്തിന്, ഒരു ഫ്രണ്ടിനെ ദൈവം തന്നെയാകുന്ന ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. അതാണ് അപ്പൊസ്തലന്മാരില്, നമ്മൾ അപ്പൊസ്തലപ്പെടുത്ത 2-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏകദേശം 120 പേരോളം ഉണ്ടായിരുന്നു, അമ്മമാതാവ് ഉണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. അവർ ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തി കടന്നു വരുന്ന ഭാഗം നമ്മൾ ആ വേദഭാഗം നമ്മൾ കാണുകയാണ്. ഇവിടെ നമ്മൾ കാണണം ഈശോയുടെ ശിഷ്യന്മാരിൽ പത്രോസ്ലീഹ അടക്കം ഈശോനെ തള്ളിപ്പറഞ്ഞ, 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹ, പരസ്യമായി തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹയിലേക്കും ഈ ആത്മാവിന്റെ ശക്തി കടന്നു വന്നപ്പോൾ പത്രോസ്ലീഹയ്ക്ക് ആയിരങ്ങളുടെ മുൻപിൽ യേശുവിനെ സാക്ഷീകരിക്കാൻ സാധിച്ചു. ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരിക്കും, ബലഹീനത ഉണ്ടായിരിക്കും, ഒരു തഴക്ക ദോഷം ഉണ്ടായിരിക്കും, ചിലപ്പോൾ വീഴ്ന്നു പോകുന്ന മാനസികമായ എന്തെങ്കിലും ഒരു മനസ്സിന്റെ ചാബല്യമോ മാനസിക എന്തെങ്കിലും ഒരു 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 ഡ്രോബാക്ക് നിങ്ങൾക്കുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചറിയുക, നിങ്ങൾക്ക് ഒരു വലിയ പ്രതീക്ഷ ഈശോ നൽകുന്നത് ഈശോ തന്നെയാകുന്ന ഈശോയുടെ പൂർണ്ണത, പരിശുദ്ധാത്മാവാൻ ദൈവം ഈശോ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഈശോ പറയുന്നത്, ഞാൻ പോകുന്നത് നല്ലത്, നിങ്ങൾക്ക് സഹായകനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു, ആ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും, സഹായിക്കും. ഈശോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ എന്താണ് ചെയ്തു കഴിഞ്ഞത് എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ റിമൈൻഡ് ചെയ്യുമെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നു. ഈശോ ക്രൂശിൽ എന്താണ് ചെയ്തു കഴിഞ്ഞത്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും. ഈശോയുടെ കുരിശ് Romans 4:24-25 വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് ഈശോ ക്രൂശിക്കപ്പെട്ടത്, നമ്മുടെ നീതീകരണത്തിന് വേണ്ടിയാണ് ഈശോ ഉദ്ധാനം ചെയ്തത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ റിമൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ, ഈ ലോകത്തിലുള്ള ഏത് വ്യക്തിക്കും വലിയൊരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ, കുടുംബജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വീണു പോകുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് പരിശുദ്ധാത്മാവാൻ ദൈവം. തളർന്നിരിക്കുമ്പോൾ അവരെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര തളർന്നിരിക്കുന്ന വ്യക്തിയാണ്, ചിലപ്പോൾ നിങ്ങൾ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ കാര്യം വീട്ടിലെ കാര്യത്തിനകത്തൊക്കെ ഓടുന്ന ഇടയ്ക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം, ചില മാനസികമായ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ചിലപ്പോൾ വീണു പോകുന്നുണ്ടായിരിക്കും. പക്ഷെ അവിടെയൊക്കെ നിങ്ങളെ കണ്ടം ചെയ്യാതെ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, നിങ്ങളെ മുൻപിലേക്ക്, ലൈഫിൽ വീണ്ടും മുൻപിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് പ്രചോദനം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഈ ദിവസം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എഫെസൊസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ലേഖനം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. എന്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും ആൾക്കാർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം രണ്ടറ്റം കൂട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഡ്രോബാക്കുകളും കുറവുകളും വരുമ്പോൾ അവിടെ ജഡ്ജിയെ നിൽക്കുന്ന ഒരാളായിട്ട് പരിശുദ്ധാത്മാവിനെ പലരും തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. അതല്ല പൗലോസ് ലേഖനം അവിടെ പറയുന്നത്, എഫെസൊസ് ലേഖനത്തിൽ പറയുന്നത്. പിന്നെ എന്താണ്, മനുഷ്യർ ജീവിതത്തിൽ പലപ്പോഴും ബലഹീനമാക്കപ്പെടുമ്പോൾ അവൻ അവനെ തന്നെ സ്വയം ഒരു കുറ്റബോധത്തിലേക്ക് പെടുത്തി. അന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അവരെ തന്നെ പഴയ നിയമത്തിന്റെ കണ്ണുകളിലൂടെ നോക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ദൈവം ഇനി ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം ഇനി ഒരിക്കലും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തെറ്റായ ചിന്തയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു തെറ്റായ ചിന്തയിലേക്ക് നിങ്ങൾ പോകരുത്. ദൈവം നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എപ്പോഴും നിങ്ങളുടെ സ്നേഹിതനാണ്, നിങ്ങളുടെ കുറവുകളെ അറിയുന്ന ദൈവം. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈശോ നിങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധാത്മ നിങ്ങൾ റിമൈൻഡ് ചെയ്യും, ഈശോ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞത്? നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ മരിച്ചു, ഈശോയുടെ ഐക്യപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ശിക്ഷാവിധി ഇല്ല, ഈ കുറവിൽ നിന്ന് പുറത്തു വരാനുള്ള അഭിഷേകം തരുവാനായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തൊട്ടരികിൽ തന്നെയുണ്ട്. ഈശോ പറഞ്ഞില്ല, ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും, മുട്ടുമെന്ന് നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ ഈശോ നിങ്ങളോടൊപ്പമുണ്ട്. ഈശോ നൽകിയ സഹായകനായ പരിശുദ്ധാത്മാവൻ ദൈവത്തെ കൂടുതൽ ആഴത്തിൽ ഈ പെന്തക്കോസ്ത ദിവസം ഈ ദിനം നമുക്ക് തിരിച്ചറിയാം. പരിശുദ്ധാത്മാവൻ ദൈവമേ, ആത്മാവിന്റെ ആഴങ്ങളിലേക്ക്, അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകുമാറാകണമേ. ഇന്നേ ദിവസം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും പരിശുദ്ധാത്മാവിന്റെ ഒരു ദിവ്യ സ്പർശനം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സ്പർശനം എല്ലാവരും ലഭിക്കട്ടെ. സഹോദരങ്ങളെ, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയട്ടെ, സെൽഫ് കണ്ടമിനേഷനിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതാണ് പരിശുദ്ധാത്മാവിനെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിതനായ പരിശുദ്ധാത്മാവ് കൂടെയുള്ളപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തെയും പരിശുദ്ധാത്മാവ് നമ്മളോടുള്ള പരിശുദ്ധാത്മാവിന്റെ ആ കരുണയും മനസ്സിലാക്കാതെ നമ്മളിൽ ആശ്രയിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ വേദനയാകുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുവാനായി നിങ്ങളോടൊപ്പമുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാം, മനസ്സിലാക്കാം. ഹി വിൽ എംപവർ യു, സ്ട്രെങ്തൻ യു, ആൻഡ് വിൽ അപ്ഹോൾഡ് യു വിത്ത് ഹിസ് റൈറ്റിയസ് ഹാൻഡ്. ഗോഡ് ബ്ലസ് യു.